ശ്രീ ശ്രീ ബിനോയ് നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന കാര്യം പറയാം വളരെ പെട്ടെന്ന്. യെസ്, ഞാൻ പറഞ്ഞു വന്നത് പിന്നെ നമ്മുടെ രാജ്യത്ത് ശ്രീ പണിക്കർ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നുണ്ട്, ഭാവിയിൽ ഉറപ്പുവരുത്തുമെന്ന്. നേരത്തെ സുപ്രീം പറയാം, 1991 ഈ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഉണ്ടായ മാറ്റത്തെ തുടർന്ന്, ഗാട്ട് കരാറിനെ തുടർന്ന് ഇങ്ങോട്ട് ഉണ്ടായ എല്ലാ സംഭവവകാശങ്ങളും എല്ലാ കരാറുകളും ഞാനതിനെക്കുറിച്ച് നീട്ടി പറഞ്ഞു പോകുന്നില്ല. ഏറ്റവും അവസാനം നമ്മൾ പിന്മാറിയ RCEP കരാർ വരെയുള്ള എല്ലാ ഒരുപാട് കരാറുകൾ നമ്മുടെ രാജ്യം 91 ശേഷം ഒപ്പിട്ടു. ആ ഒപ്പിട്ടപ്പോഴൊക്കെ രാജ്യത്തെ കർഷകരോട് പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ കർഷകരുടെ റബ്ബറിൻ്റെ വില, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില, അത് ഇറക്കുമതി നിയന്ത്രിക്കാൻ വേണ്ടി ആവശ്യമായ ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇറക്കുമതി ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് തടയാൻ വേണ്ടി കഴിയുമെന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? കാർഷിക മേഖല നമ്മൾ പരിശോധിക്കണം. റബ്ബറടക്കമുള്ള നമ്മുടെ രാജ്യത്തെ എല്ലാ കാർഷിക മേഖലയും തകർന്നു. എല്ലാ ഇറക്കുമതി നിയന്ത്രണങ്ങളും ടാക്സും പിൻവലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എട്ടനവധി ഉൽപ്പന്നങ്ങളുടെ ടാക്സ് അത് പൂർണ്ണമായി എടുത്തു കളഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ 2016 ഗോതമ്പ് ഇറക്കുമതി പൂർണ്ണമായിട്ടും തീരുവയില്ലാതാക്കി. രണ്ടായിരത്തി പതിനെട്ടിൽ ക്രൂഡ് ഓയിൽ ഫാമിൻ്റെ ഇറക്കുമതി പൂർണ്ണമായും ടാക്സ് പിൻവലിച്ചു. 2020 ഓഗസ്റ്റിൽ ഏറ്റവും അവസാനം 2020 ഓഗസ്റ്റിൽ ചോളം ഇറക്കുമതിയുടെ ടാക്സ് പൂർണ്ണമായി ഒഴിവാക്കി. റബ്ബർ ഇറക്കുമതിയുടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. റബ്ബറൊന്നും ഒരു കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്ന റബ്ബറടക്കം എല്ലാം തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഇവർ പറയുന്നു മിനിമം സപ്പോർട്ട് പൈസ ഭാവിയിൽ കൊടുക്കുമെന്ന്. എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, ഈ ഇന്ന് നമ്മുടെ രാജ്യത്തെ സർക്കാർ ജീവനക്കാർക്ക് കാലാകാലങ്ങളിലായിട്ട് ശമ്പള കമ്മീഷനെ വെക്കുന്നുണ്ട്. ശമ്പള കമ്മീഷൻ വരുമ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോൾ 10 വർഷം കൂടുമ്പോൾ ഈ ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് സ്ഥാനത്ത് അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി ഉണ്ടായ ഒരേ ഒരു മാഗ്നാകാർട്ടയാണ് ശമ്പള കമ്മീഷൻ റിപ്പോർട്ടാണ് ശ്രീ MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്. MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് എന്ത് വിലയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. ശ്രീത്ത് മണിക്കർ പറഞ്ഞ A+ഉം C+ഉം അല്ല C2+ എന്ന കൃത്യമായ ആശയം ഫോർമുല മുമ്പോട്ട് വെച്ചു. കർഷകൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ചെലവിനാനുപാതികമായിട്ടുള്ള അവന് മിനിമം വില കൊടുക്കണം. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്, കർഷകരുടെ ഏക ശമ്പള കമ്മീഷൻ റിപ്പോർട്ട്, അവൻ്റെ മാഗ്നാകാർട്ട മാറി വന്ന ഒരു ഗവൺമെൻറ്റും എതിർത്തിട്ടില്ല. ഞാൻ ആവശ്യപ്പെടുകയാണ്, ഗവൺമെൻറ് ധൈര്യമുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായും ഈ MSP സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള C2+50 എന്ന് പറയുന്ന ഫോർമുല അത് പ്രകാരം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില നടപ്പാക്കിയാൽ ഈ രാജ്യത്തെ കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്തുകൊണ്ടാണ് 91 ഘാട്ട് കരാർ ഒപ്പിട്ടപ്പോഴും തുടർന്ന് കർഷകർക്ക് വേണ്ടി ശ്രീ ബിനോയ് തോമസ് ആവശ്യപ്പെടുന്ന ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ശ്രീ ബിനോയ് പാലിച്ചില്ല.